ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മോമി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഇതിന് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സ്പൈസസ് ഒരിക്കലും കൂടിപ്പോരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രുചി ശരിക്കും ഇങ്ങനെ മുന്തി നിൽക്കും. അപ്പോൾ അത് പാടില്ല. അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി എപ്പോഴും കുറച്ചെടുത്താൽ മതി. അപ്പോൾ രണ്ട് പട്ട, അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പു, രണ്ട് ഏലക്ക, പിന്നെ കുറച്ച് വളരെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വറുത്തരച്ച് കറി വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ആദ്യമേ സ്പൈസസൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ, ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ചിക്കൻ നല്ല നാടൻ ചിക്കനാണ്, അതുകൊണ്ട് തന്നെ വേകാൻ ഒത്തിരി നേരം എടുക്കും. കറക്റ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടായിട്ടോ. കറക്റ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ടായി. അപ്പം ആ ഒരു നാടൻ കറി എപ്പോഴും നാടൻ ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വറുത്തരച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റമൊന്നും വേണ്ട, സെയിം പാനിൽ നമ്മൾ തേങ്ങയൊന്ന് എന്താ പറയുക വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങയുടെ ക്വാണ്ടിറ്റി, തേങ്ങ ചിരകിയതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, അരമുറി ഫുൾ എടുത്തിട്ടില്ല, അരമുറി തേങ്ങ ഫുൾ എടുക്കാതെ അതിനേലും ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ചിക്കൻ വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പം കറി വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അരമുറി തേങ്ങ ഫുൾ എടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങ ചിരകിയതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാവണം. പിന്നെ അതുപോലെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ആ ഒരു പരിവ ആകണ വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുവാണേ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടണം. അപ്പോൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എന്താ പറയുക വറുത്തെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ വറുത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പച്ചയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ കൈയെടുക്കാതെ നന്നായിട്ടിങ്ങനെ എന്താ പറയുക വറുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ചുവയൊക്കെ വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ചിരകിയതൊക്കെ നന്നായിട്ട് വറുത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതായിരിക്കും, നല്ല നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. എന്നിട്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൗൺ കളർ വേണം. ആ ഒരു ഞാൻ കാണിച്ചു തരാം, ആ ഒരു ടൈം ആകുമ്പം നമുക്ക് അടുത്ത ചേരുവ ചേർത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കുവാണേ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കൊടുക്കുവാണേ. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഓയിലും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കളറിൽ നമുക്ക് നിർത്താം. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി നിൽക്കേണ്ട, ഒരു മഞ്ഞ കളറായിട്ട് വരും. ആ കളറല്ലല്ലോ നമുക്ക് വറുത്തരച്ച് വരുമ്പം വേറൊരു കളറല്ലേ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം എരിവുള്ള മുളകാണ് കേട്ടോ, കാശ്മീരി മുളകല്ല, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കണക്ക് വരുമ്പോഴത്തേക്കും ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
എന്താ പറയുക, പൊടികളുടെ പച്ചമണവും പച്ച ചൊവയൊക്കെ മാറുന്ന വിധം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു ചൊവയൊക്കെ മാറുന്ന ആ സമയം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ പച്ചച്ചൊവയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. തൊട്ടൊക്കെ നോക്കിയപ്പോൾ നല്ലതായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ അടുപ്പിൽ തന്നെ വെക്കുവാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഒരു 3 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ചൂട് വെച്ചിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് നമ്മൾ ഈ എന്താ പറയുക, ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ വീഡിയോ എടുത്തപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ പെട്ടെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ഇടരുത്. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം കുറച്ച് എന്താ പറയുക, വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് അരച്ച് നല്ല മഷി പോലെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇതാ മിക്സിയിലോട്ട് നമ്മുടെ എന്താ പറയുക, തേങ്ങയുടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുവാണേ. അപ്പോൾ ഇതാ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാ ഈ ഒരു പരുവം തന്നെ ഇത് കറക്റ്റാണ് കേട്ടോ. നല്ലതായിട്ട് നല്ല കുറുക്ക് പോലെ തന്നെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ഈ വറുത്തരച്ച കറി ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ കറി വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വറുത്തരച്ച് വെക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ചട്ടിയിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി നല്ല സൂപ്പറായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചട്ടിക്കകത്തോട്ട് എന്താ പറയുക, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, ഇതുപോലെ സ്ക്വയർ പോലെ ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കുവാണേ. ഒരു സവാള മതിയാവും, അധികം സവാളയുടെ ആവശ്യമില്ല. അപ്പം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വഴന്നൊക്കെ വരത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ആ ഒരു രീതി ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ ഇതാ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണേ. പച്ചമുളക് എന്താ പറയുക, ഒരു 2 പച്ചമുളക് നെടുക കീറി ഇതുപോലെ ചതച്ചിട്ടോ അല്ലെങ്കിൽ നെടുക കീറി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ചിക്കൻ അല്ലേ കറി വെക്കുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ മാറുന്ന വിധം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. മീഡിയം സൈസ് അല്ല, കുറച്ച് വലിയൊരു തക്കാളിയാണ് ചേർത്തത്. അപ്പം നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുനൂനാന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, അല്ലാതെ ഇങ്ങനെ കണ്ടമുണ്ടം കിടക്കരുത്. അപ്പം തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അപ്പോൾ കൂടിപ്പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക.
എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേകണം, അതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടി അങ്ങ് തുറന്നിട്ട് അതായത് ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി കുത്തിയൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് വരണം അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അടി പിടിക്കുമെന്ന് ഓർത്തിട്ട് മൂടി തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളന്ന് ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കി കൂടെ അങ്ങ് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പങ്ങോട്ട് ചേർക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കാൻ വേണ്ടി പോവുകയാണേ. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് ഈ അരപ്പ് റെഡിയാക്കി എടുത്തത്. നമ്മൾ പിന്നെ ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ അരപ്പിൽ കുറച്ചുകൂടെ വെള്ളം ആക്കി എടുക്കണം. കാരണം ഇത്രയും ഇതിൽ നമ്മുടെ ചിക്കൻ ഒന്നും വെന്ത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂട്ടി നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് കുറച്ചും കൂടെ കുറുകിയിട്ട് വേണം അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വേണം കറി എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല, കുറച്ച് കുറുകിയിരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് സിമ്മിലിടാം. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ചിക്കൻ നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേകാൻ സമയമെടുക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നില്ല, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആവശ്യാനുസരണം വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കേ നമുക്ക് ചിക്കൻ ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതാ മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിള വേണം കേട്ടോ, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരരുത്, ഇതുപോലെ വെട്ടിത്തിളക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നാടൻ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആളിപ്പോൾ വേകുന്ന പോലെയാണ് ചിക്കൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഒരു മണിക്കൂർ കറക്റ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നാടൻ ചിക്കൻ ആയതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ വഴിയേ പറയാം. ഇപ്പം നമുക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നാടൻ ചിക്കൻ അല്ല, സാധാരണ ചിക്കൻ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 20 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടെന്ന്. സാധാരണ നമ്മൾ വാങ്ങുന്ന ചിക്കൻ ആണെങ്കിൽ ഒരു 20 മിനിറ്റോടു കൂടി തന്നെ വെന്തൊക്കെ കിട്ടും. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലൊക്കെ ആ ഉപ്പൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഒരു ഈ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കുക, കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ കുളവാകും. അപ്പം കറക്റ്റ് അളവിൽ ഉപ്പ് ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കറി നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഗരം മസാല ചേർക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പം ചിക്കൻ ഇപ്പം ചിക്കൻ്റെ വേവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 1/2 കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു മണിക്കൂർ നാടൻ ചിക്കൻ ആയതുകൊണ്ടിട്ട് എടുത്തിട്ടുണ്ട്. സാധാ ചിക്കൻ ആണെങ്കിൽ 20 മിനിറ്റ് മതിയാകും. ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക, ഒരു ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങ് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ചങ്ങ് ഒന്നും കൂടെ വേവിച്ചെടുക്കുവാണേ.
അപ്പോൾ ഇതാ ഇപ്പം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ എന്താ പറയുക വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, കുറച്ചെല്ലാം നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി വെള്ളത്തിൽ നമുക്ക് ചെയ്യേണ്ട, നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പം പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയും വേവ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക കുറേ നേരം വേവിച്ചൊക്കെ എടുക്കുന്നത്. മറ്റേതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈം പറഞ്ഞാൽ 1 മണിക്കൂർ എടുത്തു നാടൻ ചിക്കൻ ആയതുകൊണ്ടിട്ട്. അപ്പം നമ്മുടെ കണ്ടോ വെള്ളം പിന്നെയും വറ്റിയിട്ടുണ്ട്. ഞാൻ വെള്ളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി, പിന്നെ വെന്ത് വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം ഒന്ന് വറ്റി വരും. അപ്പോൾ ഈ ഒരു പരിവം എനിക്ക് ഇവിടെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എന്താ പറയുക ഒരു കാര്യം കൂടെ ചേർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. നല്ല ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായേനെ വേവിക്കുന്ന ആ ഒരു ടൈമിൽ. അപ്പം ഉരുളക്കിഴങ്ങ് ഇടാൻ സത്യത്തിൽ മറന്നുപോയതാണ്, നിങ്ങൾ ഓർത്തന്നെ ചെയ്യാട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇത്രയും മതിയാവും. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് എന്താ പറയുക നല്ല നാടൻ കറി ആയതുകൊണ്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ആവശ്യമില്ല, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് വേഗത്തിൽ മൂടി വെക്കാം, മണമൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്ന് തന്നെ മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈസസ് കൂടിപ്പോവരുത്, അത്രയേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കൂടിയാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും സാധാരണ ചിക്കൻ മുളകിലിടുക അല്ലെങ്കിൽ സാധാരണ രീതിയിലൊക്കെ ആയിരിക്കും ചിക്കൻ കറി വെക്കാറ്. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ ഇടിയപ്പം പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്കാനും മറക്കരുത്. ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ആവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തേക്ക് പോവാണ്, ബൈ.